ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും റോസാപ്പൂക്കളൊക്കെ കുറേ നമ്മളെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ബട്ടൺ റോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയതല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ അന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ പുതിയ അതിഥി, ഓറഞ്ച് ബട്ടൺ റോസ്. എന്തൊരു രസമാണെന്ന് അറിയാം, ഇത് കാണാൻ ഇതിൻ്റെ ഇലകൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ചെറിയ ചെറിയ ഇലകൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേ വള്ളി റോസിൻ്റെ ഇലകൾ പോലെ തോന്നും, പക്ഷേ വള്ളി റോസ് അല്ലത്, ഇത് ബട്ടൺ റോസ് തന്നെയാണ്. നമ്മുടെ പിങ്ക് ബട്ടൺ റോസ്, സമ്മർ സ്നോ റോസ് ഒക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു വെറൈറ്റി ബട്ടൺ റോസ് തന്നെയാണ് ഈ ഓറഞ്ച് ബട്ടൺ റോസ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലൊക്കെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് അത്ര കോമൺ അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജെയ്ഡ് വൈനില്ലേ, തീ പോലത്തെ, തീ കത്തുന്ന പോലത്തെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്ത് അവരുടെ വീട്ടിലുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ കുറേ ചെടികൾ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതുപോലെ ഈ ഓറഞ്ച് ബട്ടൺ റോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാൻസ് കണ്ടോ, ഏകദേശം ഈ ഒരു സൈസാണ്. അത്യാവശ്യം മെച്ചോടാണ്, തീരെ ചെറുതല്ല, എന്നാൽ ഭയങ്കര വലുതുമല്ല. ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻസാണ് ഉള്ളത്. ഇതുണ്ടോ, ബ്രാഞ്ചസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ കവറിലേക്കോ അല്ലെങ്കിൽ നിലത്തേക്കോ മാറ്റി നട്ടാൽ മാത്രം മതി. അപ്പോൾ അത്രയ്ക്കും വളർച്ചയെത്തിയ പ്ലാന്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഓറഞ്ച് ബട്ടൺ റോസ് മാത്രമല്ല കേട്ടോ ഉള്ളത്, വേറെ കാശ്മീരി റോസ് ഉണ്ട്, പിന്നെ സമ്മർ സ്നോ റോസ് ഉണ്ട്, പിന്നെ ബട്ടൺ റോസുകളുണ്ട്, അങ്ങനെ കുറേ റോസുകളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ബഡ് റോസുകളാണേ. ബഡ് റോസ് എല്ലാവരും വാങ്ങുന്നൊരു റോസല്ല ബഡ് റോസ്. ബഡ് റോസ് വാങ്ങുന്നത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാവരും ഓൺ റൂട്ടഡ് റോസിൻ്റെ ആൾക്കാരാണ്, അതെനിക്കറിയാം. അപ്പോൾ എന്നാലും അതിൽ കുറച്ച് പേരൊക്കെ ബഡ് റോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബഡ് റോസുകളുണ്ടെന്ന്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല നാടൻ മഞ്ഞ റോസ്, ഇത് ബഡാണ്. അതുപോലെ നല്ല വലിയ ഓറഞ്ച് റോസ്, ഇതും ബഡാണ്. പിന്നെ റോസ് കളർ റോസ്, പിന്നെ നല്ല ചുവപ്പ്, നല്ലൊരു വെള്ള. അപ്പം അങ്ങനെ കുറച്ച് വെറൈറ്റി ബഡ് റോസുകളൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതുണ്ടോ, ഇത്തിരി വലുപ്പമല്ലേ ഈ ബട്ടർ റോസുകൾ. ഇങ്ങനത്തെ വലിയ വലിയ റോസുകൾ കണ്ടിട്ട് നമ്മുടെ ബട്ടർ റോസുകൾ നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുക. ഇതിന് ഭയങ്കര വലുപ്പമാട്ടോ, ഇതിൻ്റെ ചെടികളൊക്കെ ആണെങ്കിലും നല്ലോണം വലുതാണ്. ഇതുണ്ടോ, ഇത്രയും വലുപ്പമുള്ള ചെടികളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു വലുതല്ലേ. പിന്നെ ഇതിൻ്റെ മഞ്ഞ്, മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ മഞ്ഞ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. മഞ്ഞ റോസ് ഒന്നും അത്ര കോമൺ അല്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും മഞ്ഞ കളർ റോസ്. ഒരു വെറൈറ്റി കളറാണ്, വെറൈറ്റി കളർ മീൻസ് കോമൺ അല്ലാത്ത കളർ കേട്ടോ. പിന്നെ ഈ ഒരു റോസ് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള കളറും ഇതിൻ്റെ പുറത്തൊരു പിങ്ക് കളർ ലൈൻ മാത്രം. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പേരെന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതായത് ഈ പിങ്ക് ഷെയ്ഡ് അങ്ങനെ പടർന്നിട്ടില്ല, കറക്റ്റ് നമ്മൾ പെന്ന് കൊണ്ടൊക്കെ ലൈൻ ഇടുകയല്ലേ റോസാപ്പൂക്കെ ബുക്കിൽ വരയ്ക്കുമ്പം, അതുപോലെ ഉണ്ട് ഇത്. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ബട്ടർ റോസിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് ബട്ടർ റോസ് ഇത് നമുക്ക് നടുമ്പോൾ ചട്ടിയിലും നിലത്തും നടാം, പക്ഷേ ഈ ബട്ടർ റോസുകളൊക്കെ ചട്ടിയിൽ നടന്നാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. അതായത് ചെറിയ പൂക്കളല്ലേ, അപ്പം ചട്ടിയിൽ നിറഞ്ഞങ്ങ് നിൽക്കും. അപ്പോൾ അതൊരു ഫുൾ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിലത്ത് നടന്നവരുണ്ട് കേട്ടോ, നിലത്ത് നട്ടാലും നല്ല രസമാണ്, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ചളിയും, ചളി മീൻസ് ചളിയല്ല, കാടും പടലങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ റോസ് നിൽക്കുമ്പോൾ ഒരു അത്ര ഭംഗി തോന്നൂല. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ചട്ടിയിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിലമൊക്കെ നല്ലോണം വൃത്തിയാക്കി കാടൊക്കെ പറിച്ച് കളഞ്ഞ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഇത് നിലത്ത് നടാൻ പറ്റും. നിലത്ത് നടുമ്പോഴാണ് നല്ലോണം വളരുന്നത്. അപ്പോൾ ഇതാണ് ബട്ടൺ റോസ്. ഓറഞ്ചിനെ പറ്റി ഇപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇതിന് വളങ്ങളുടെ അങ്ങനെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ബട്ടൺ റോസുകൾക്കൊന്നും അങ്ങനെ വളങ്ങളുടെ ആവശ്യമില്ല. ഇതൊക്കെ ഓൺ റൂട്ടഡ് റോസുകളാണ്, ഇതിനൊന്നും അങ്ങനെ വളങ്ങളുടെ ആവശ്യമില്ല. വല്ലപ്പോഴൊക്കെ കുറച്ച് ഉണക്ക ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനത്തെ സാധാ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് നല്ലോണം പൂക്കൾ തരുന്നുണ്ട്. പിന്നെ ചിലർ വിചാരിക്കും ഇത് വയനാടായതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കുന്നത്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് പല പല ജില്ലകളിൽ നല്ലോണം കൊലകുത്തി പൂത്തിട്ടൊക്കെ നമുക്കത് അയച്ചു തരാറുണ്ട് ഫോട്ടോസ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ജില്ലയൊന്നും അല്ല റോസാപ്പൂക്കളുടെ ഒരു വിരിയുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മളെങ്ങനെ പരിചരിക്കുന്നു അതുപോലെ നമ്മൾക്ക് പൂക്കൾ അതിൻ്റെ റിസൾട്ട് തരും.
ചെടികൾ അതിൻ്റെ റിസൾട്ട് തരും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ ഓറഞ്ച് ബട്ടൺ റോസ് വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഓറഞ്ച് ബട്ടൺ റോസ് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ഈ കാണിച്ച റോസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓറഞ്ച് ബട്ടൺ റോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമല്ലെങ്കിൽ പോലും റോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒരാളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.